എൻ്റെ പൊണ്ണ് ഗൈസ്, പഴയ ഒരു അമ്പലല്ലേ, നമ്മുടെ സിനിമയിലൊക്കെ കാണാമല്ലോ ആ ഒരു മൂഡ്. നീ ആദ്യമായിട്ടല്ലേ കാണേ? വേറൊരു മൂഡില്ലേ? വെൽക്കം ടു നിഫ്റ്റി വ്ളോഗ്. ഞാൻ നിങ്ങളുടെ സ്വന്തം ചാലക്കുടിക്കാരൻ. അപ്പൊ ഞാൻ നിൽക്കുന്നത് എന്റെ സ്വന്തം നാട്ടിലാണ്, അതായത് ചാലക്കുടിയിലെ കൂടപ്പുഴയില്. കൂടപ്പുഴയിലെ ആറാട്ടുകടവ് പുഴയിലാണ് കേട്ടോ നമ്മളിപ്പോ ഉള്ളത്. എന്തിനാ വന്നേക്കെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഞാൻ പറഞ്ഞുതരാം. ആദ്യം തന്നെ ഇതൊന്ന് നോക്കിയേ, ഇത് നമ്മുടെ കൂട്ടുകാരന്മാർ എല്ലാവരും ഇവിടെ ഉണ്ട്. അതായത് വഞ്ചിയിലെ വെള്ളമൊക്കെ കളയാട്ടെ ഇന്നലത്തെ മഴ കാരണമുണ്ട്. അപ്പോൾ അതെ, ഇത് നമ്മുടെ പേര് പറ അമൽ. നമ്മുടെ അമല്, എടാ 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 എടാ, എൻ്റെ പേര് പറ. ഹരി. അത് നമ്മുടെ വിഷ്ണു, ഏറ്റവും ഇതിൻ്റെ വഞ്ചി മുതലാളി ഇതേ അപ്പുറത്ത് നിൽക്കുന്നുണ്ട്. നമ്മുടെ രാഹുൽ, അവൻ വെള്ളം ഇങ്ങനെ കോരി കളയാട്ടാ. അവൻ തൊഴിലാളി, ഞങ്ങൾ മുതലാളിയുടെ പോലെ ഇപ്പോഴൊക്കെ. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ആറാട്ടുകടവ് പുഴയുണ്ട് ഇത്. പണിയൊക്കെ നടക്കാണ്, ബണ്ടിന്റെ പണികളൊക്കെ നടക്കായിരുന്നു. പണ്ട് ബണ്ടൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ പ്രളയത്തിന്റെ സമയത്തൊക്കെയും പോയി ആകെ തകരാറായിരുന്നു. ആ വഞ്ചിയില് അപ്പുറത്തൊരു വഞ്ചി കിടക്കണ്ടോ, ആ വഞ്ചി അപ്പുറത്തെ കടവിലായിരുന്നു കേട്ടോ. ഇവന്മാര് തുഴഞ്ഞ് ഇങ്ങോട്ടൊക്കെ എത്തിച്ച് നമ്മൾ ഇവിടുന്ന് ഒരു സ്ഥലത്തേക്ക് പോവാണ്. എങ്ങടാ പോണേ? എങ്ങടാ പോണേ? നിങ്ങളല്ലേ പറഞ്ഞേ ഇവന്മാര് ഒരു ഐലൻഡൊക്കെ കാണിച്ചു തരാന്ന് പറഞ്ഞിട്ടാട്ടോ പോണേ. ഇവിടുന്ന് കുറയുണ്ട്, ഒരു 45 മിനിറ്റിന്റെ ട്രാവലിംഗ് ഉണ്ട് ഇവിടുന്ന്. അപ്പോ നമുക്ക് തകർക്കാം. പരിപാടി എല്ലാം കഴിഞ്ഞു, ഈ ചാക്ക് എടുത്തിട്ടോ. ആ മരം അവിടെ ഉണ്ട്. എടാ പോവല്ലേ, പോവല്ലേ, എനിക്ക് ആ റിമോട്ട് വേണം, നീ അത് മാത്രം കൊണ്ടുപോയാ മതി. വാ കേറട്ടെ കേറട്ടെ, പിടിച്ചടാ. അങ്ങനെ നമ്മുടെ യാത്ര അങ്ങനെ തുടരാട്ടോ. അവിടെ അവന്മാര് കേറണില്ലല്ലോ. എടാ കേറടാ. എടാ രാഹുല്, അതൊരു കാടിന്റെ ഉള്ളിൽ കൂടെയൊക്കെയുള്ള സംഭവം. രാവിലെ തന്നെ വന്നിട്ട് ഇന്ന് വഞ്ചി തുഴയാ. ഈ പുഴയുടെ സൗന്ദര്യം ആസ്വദിക്കുക, അതൊക്കെ ഒരു പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവലാ. ഇതൊക്കെ എനിക്ക് ജീവിതത്തിൽ ആസ്വദിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ഭാഗ്യാ. നമ്മുടെ രാഹുലാണ് കേട്ടോ തുഴയണേ, പാവം അറ്റത്തിരുന്ന് തുഴഞ്ഞോണ്ടിരിക്ക. ഇവിടേക്ക് കണ്ട, ഇവിടേക്ക് ഒരു ചെറിയ ഐലൻഡ് പോലെ. ഐലൻഡ് മീൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്ലേ, നടുക്ക് കുറച്ച് ഭൂമി, അത് ചുറ്റിനും വെള്ളം, അതുപോലത്തെ ഒരു സെറ്റപ്പ് ആണോ. ഇവിടെ രണ്ടു മൂന്ന് സ്ഥലത്തുണ്ട്. നമ്മൾ ഇതിലേക്കല്ല പോണേ, നമ്മൾ വേറെ സ്ഥലത്തേക്ക് പോണേ. ഇത് നമ്മുടെ വെട്ടിയടവ് പാലാണ് കേട്ടോ ഇത് കാണുന്നത്. ഇത് ഫസ്റ്റത്തെ പ്രളയത്തിന് ഇത് മൊത്തം കവിഞ്ഞൊഴുകി ആകെ സീനായിരുന്നു. രണ്ടാമത്തെ പ്രളയത്തിന് ആ മുകളിൽ വരെ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ ഉള്ള സെറ്റപ്പാ, അടിപൊളി. അമ്മമാര് അവിടെ നിർത്തിണ്ട്. ആ കിളിയുടെ ശബ്ദം കണ്ട, ഇതൊക്കെ എന്ത് രസാന്ന് പറയും. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ എൻജോയ് ചെയ്യണം. നോക്കോ കാണോ നമ്മുടെ ഹരി അവിടെ ഇറങ്ങാ, എന്നാ അങ്ങോട്ട് അടുപ്പിച്ചോ. ഓക്കെ കമോൺ. അടിപൊളിയാണല്ലോ ഇവിടെ ഇരുന്ന് ഒരു ദിവസം ടെൻ സ്റ്റേ ഒക്കെ അടിക്കാൻ വാങ്ങിച്ചു കൊണ്ടുവന്ന് കേട്ട്. അടിപൊളി സെറ്റപ്പ് ആക്കാം. പക്ഷെ അടിച്ചു കഴിഞ്ഞ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിറ്റേ ദിവസം നാട്ടുകാർ വരും, നമ്മളെ പിടിക്കും, അതാണ് പ്രശ്നം. അടിപൊളിയാ അവിടെ. അമല നിനക്ക് എന്താ പറയാനുള്ളത്? അമല നിനക്ക് എന്തിട്ട് പറയാനുള്ളത്? എനിക്ക് നിനക്കോ? ഓക്കേ നിനക്കൊന്നും പറയാല്ലേ,
എനിക്ക് രാഹുലിന്റെ വാക്കുകളാണ് ആവശ്യം. നമ്മുടെ ഈ ബ്ലോഗിന്റെ മൊത്തം ക്രെഡിറ്റ് രാഹുലിനാണ്. രാഹുൽ നോക്ക്, നീ ഇങ്ങനെ നാണിക്കല്ലോ ഉപ്പ്. എടാ എല്ലാരും നോക്കണം നിന്നെ, നിന്നെ എല്ലാരും നിന്റെ മുഖം കാണിക്ക്, മുഖം കാണിക്കത്. ആ നമ്മളിവിടുന്ന് ഇനി യാത്ര തുടങ്ങാം കേട്ടോ. ഒരു കാര്യം കണ്ട, ചെരുപ്പൊക്കെ മഞ്ചിയുടെ ഉള്ളിലാണ്. ഇങ്ങനത്തെ സ്ഥലത്തേക്കൊക്കെ പോകുമ്പോഴില്ലേ ചെരുപ്പിടാതെ നമ്മൾ നടക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂമിനെ ശരിക്കും അറിയണം. അത് ഭയങ്കര ഒരു അടിപൊളി ഒരു ഫീലിംഗ് ആട്ടോ. അല്ലേടാ രാഹുലേ, അപ്പോൾ അതെ അവിടെ തുഴച്ചിലൊക്കെ തുടങ്ങി കേട്ടോ. ഇവിടെ നമ്മുടെ രാഹുൽ ഇപ്പോൾ കയറാണ് നമ്മുടെ ഇത് കപ്പിത്താൻ. അപ്പോ ആ വീട് നോക്കി, ആ വീടിന്റെ കണ്ട റിവർ വ്യൂ സൈഡാണ് ആ വീട്. അടിപൊളിയാണ് കേട്ടോ, എന്ത് രസമാണെന്ന് അറിയോ. ഇത് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. എല്ലാരും കണ്ണിടും സത്യം പറയുകയാണെങ്കിൽ. ആ അത് ഞാൻ പറഞ്ഞു, പ്രളയത്തിൽ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ നമ്മുടെ വെട്ടിയടകുപാലം ഇതാണ് ഇതിലെ പ്രളയത്തിൽ മൊത്തത്തിൽ പോയതാ. ദേ ഒരു കാര്യം കാണിച്ചു തരാട്ടാ, പ്രളയത്തിന്റെ വേസ്റ്റ് കാണിച്ചു തരാം. ഈ പാലത്തിന്റെ ഗ്യാപ്പിൽ നോക്കിയേ, ഈ ഗ്യാപ്പിൽ കണ്ട നിറച്ചും വേസ്റ്റാണ്. മരത്തിൻ്റെ കാര്യത്തിന് വേസ്റ്റാണ്. ഈ വേസ്റ്റ് അടിഞ്ഞടിഞ്ഞാണ് ഇവിടെ പ്രളയത്തിൽ ഇത് മൊത്തത്തിൽ മുങ്ങിയത്. ഭയങ്കര സീനാണ്. ഇതേ നമ്മൾ പോകുന്ന വഴി വേറൊരു വീട് കണ്ടു കേട്ടോ. അടിപൊളി വീട് പറഞ്ഞു. ഇപ്പം താമസമൊന്നുമില്ല എന്ന് തോന്നുന്നുണ്ട്, പ്രളയത്തിൽ പോയ വീടാണ്. ഇവിടെ ഇഷ്ടംപോലെ സ്പോട്ടുകളുണ്ട് കേട്ടോ. അതായത് ഇവിടെ നോക്കിയേ, വേറെ അടിപൊളി സ്പോട്ട്. പോകുന്ന വഴി നോക്കിയേ, വേറൊരു വഞ്ചി അവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ നല്ലൊരു അടിപൊളി ഒരു സ്പോട്ടാ. ഐ മീൻ എന്ത് കാണാൻ എന്ത് രസമാണെന്ന് അറിയോ, അടിപൊളി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഇതൊക്കെയും എൻജോയ് ചെയ്യണം, അല്ലാതെ ഇതൊന്നും ആസ്വദിക്കാതെ മരിച്ചിട്ട് എന്തിട്ടൊരു കാര്യവും. ഇതൊക്കെ എൻജോയ് ചെയ്യാനുള്ളതാ. നമ്മുടെ പ്രകൃതിയില്ലേ അത് വേറൊരു ലെവലാണ് കേട്ടോ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിക്കും എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിലേ നമ്മളൊരു യാത്ര പോയി കഴിഞ്ഞാൽ നമ്മുടെ പ്രകൃതിയുടെ ഒരു ഭംഗി എന്താണെന്ന് അറിയാൻ പറ്റും. നമ്മുടെ ഇന്ത്യയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇന്ത്യയുടെ എല്ലാ സ്റ്റേറ്റിലും ഒരു പ്രത്യേകതകളുണ്ട്. അതെന്ന് വെച്ചാൽ ലാൻഡ്സ്കേപ്പ്, കാണുന്ന കാഴ്ചകൾ വേറെ ലെവലാ. അത് നമുക്കൊരു യാത്ര പോകുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവും. പിന്നെ നമ്മുടെ കേരളത്തിൻ്റെ ഒരു ഭംഗി ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു മൂടാ. ശരിക്കും എക്സ്പീരിയൻസ് ചെയ്ത ഒരു അനുഭവം കൊണ്ടാണ് കേട്ടോ ഞാൻ പറയണത്. അങ്ങനെ ദേ അവിടെ ഒരു കടവ് കണ്ടില്ലേ, അത് മാളക്കാരൻ കടവാണ് കേട്ടോ ഇവിടെ ഉള്ളത്. അടിപൊളി അല്ലേ. പോകുന്ന വഴി നോക്കിയേ, പുഴയുടെ നടുക്ക് ഒരു അടിപ്പൻ സ്പോട്ട്, ഒരു ചെറിയ പുല്ല്. അടിപൊളി, നല്ല രസം കിട്ടും. ഇങ്ങനെ ഒരു കുന്നുപോലെ, ചെറിയൊരു കുന്നുപോലെ. അതാ നിന്റെ ടാറ്റു കാണിച്ച, അടിപൊളി ടാറ്റു. ഫാൻസ് ലൈക്ക് അടിച്ചോളാം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് അടിച്ചോളാം. ഇപ്പുറത്ത് ഉണ്ടാ അടുത്ത ടാറ്റു. എൻ്റെ പൊൻ എന്ത് രസമാണെന്ന് നോക്കി, നടുക്കിങ്ങനെ എന്ത് പച്ചപ്പാണെന്നറിയോ. രാവിലെ തന്നെ കാണാൻ ദേ അവിടെ വേറൊരു ടീമുകൾ വഞ്ചി തുഴയുന്നുണ്ട് കേട്ടാ. ഹലോ, അതല്ലേ വീഡിയോ എടുക്കാൻ വേണ്ടി. എവിടെ വരെ, ഏത് ഇവിടെ കണ്ട രസം നോക്കി കാഴ്ച കാണാൻ. ഇവിടെ വണ്ടി വഞ്ചി വഞ്ചി. ഇതിവിടെ പാറക്കല്ലൊക്കെ കാണാൻ വേണ്ടിട്ട് അടിയിലത്തെ ഇവിടെ താഴ്ച കുറവാ. എന്തിനടിക്കൂടെ എന്റെ പൊന്നെ, അടിക്കി കൂടെ ഒരു സെറ്റപ്പ്. അടിപൊളി. ഓ എന്ത് രസാലേ. എന്റെ പൊന്നെ, അവിടെ രാഹുല് അടിപൊളി ഒരു സ്ഥലം കേട്ടോ ഇത്. ആ ഇപ്പുറത്തെ ഒരു ചെറിയൊരു സ്ഥലം, അപ്പുറത്തൊരു സ്ഥലം തടുക്ക് പോഴ. അവിടെ നിന്ന് നോക്കിയേ മോളെ ഇങ്ങനെ പൂത്ത് വെക്കുന്ന കണ്ടില്ലേ, നല്ല ഭംഗിയില്ലേ. ഇതിനെയാണ് മോളെ അരി എന്ന് പറയുന്നത്. ഇത് നമ്മൾ ചോറെണ്ണണ അരിയില്ലേ, അതുപോലത്തെ ഒരു സെറ്റപ്പ് തന്നെയാണ്. നമുക്ക് കഴിക്കാനൊക്കെ പറ്റും. ഞങ്ങളുടെ മോളെ പൂത്ത് അരിയായി വരുന്ന ഒരു സെറ്റപ്പാണ് കേട്ടോ. പായസം വെക്കൂലേ, ഇത് പായസം വെക്കുമെന്നാണ് കേട്ടോ നമ്മുടെ രാഹുൽ പറയണേ, അതായത് നമ്മുടെ കപ്പിത്താൻ പറയുന്നത്. അപ്പോൾ ഇത് കണ്ട അടിപൊളിയുടെ, ഇതൊക്കെയും നമ്മുടെ ഗ്രാമപ്രദേശത്ത് ഒക്കെ പോയാൽ ഈ കാഴ്ചകളൊക്കെ കാണാൻ പറ്റുള്ളൂ. ഞാൻ മുളരി ആദ്യമായിട്ടാണ് കാണുന്നത്. പൂത്ത് വെക്കുന്നത് കണ്ടിട്ടുണ്ട്, പക്ഷെ അത് മുളരിയാണോ എന്ന് എനിക്ക് അറിയത്തുണ്ടായിരുന്നില്ല. എനിക്കിത് ഒരു പുതിയൊരു അറിവാണ്. കണ്ടോ, നമ്മുടെ ഗ്രാമപ്രദേശത്ത് നിന്നും കുറേ അറിവുകളൊക്കെ നമുക്ക് കിട്ടും. നമ്മുടെ പ്രകൃതിയെ കുറിച്ച് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ അറിയാൻ പറ്റും.
നമ്മുടെ രാഹുലൊക്കെ അതിന്റെ ഒരു ആശാന. പിന്നെ പുള്ളിക്കാരി ഇങ്ങനെ നിൽക്കുന്ന നോക്കണ്ട, മീൻപിടുത്തത്തിന്റെ കിങ്സ് ആണ് ഇവിടെ കിങ്. ഇതവിടെ ഒരു അപ്പൂപ്പനൊക്കെ ഉണ്ടട്ടാ വഞ്ചിയില്. ഇതൊക്കെ കാണുമ്പോഴില്ലേ നമ്മുടെ ജമ്മു ആൻഡ് കാശ്മീരില് അതുപോലത്തെ ഒരു സെറ്റപ്പ് തോന്നുന്നുണ്ട്. അതായത് നമ്മുടെ എല്ലാം പരിപാടി വഞ്ചിയിലൊക്കെ ആയിട്ട് നടത്തുന്ന ഒരു ചെറിയൊരു പരിപാടി. ജമ്മു ആൻഡ് കാശ്മീർ വേറെ ലെവലാണ്. ഞാൻ ചെറിയൊരു ഇത് പറഞ്ഞ കേട്ടോ, എടാ തുഴയടോ വെട്ടിക്കടാ. അതുകൊണ്ട് ചിരി നോക്ക്, നമ്മള് സ്പോട്ടിലെത്തിയിട്ടോ ഇതിങ്ങനെ പോയിട്ട് അവിടെ ഒരു ചെറിയൊരു സെറ്റപ്പ് കണ്ടില്ലേ, ആണ് അവര് പറയണേ. അയ്യോ നാദി നിർബന്ധില്ലേ ചേട്ടാ. ഹലോ, ആ കൂടപ്പഴ കൂടപ്പഴ. ആളെ ചേട്ടനൊക്കെ തുഴയാൻ കണ്ടില്ല, ആള് രാവിലെ തന്നെ മീൻ പിടിക്കാൻ ഇറങ്ങിയേക്കാ. കടിപൊളിയാ, ഏ ഒന്നും കിട്ടിയില്ലേ? അത് വിഷയമില്ല, കിട്ടിക്കോളിപ്പ. ആ നമ്മത്തി നമ്മളെത്തി ഗായ്സ്. നിറച്ചും ചേറ കൈ തന്ന. എങ്ങടാടാ നടത്തണേ, അടിപൊളി സ്ഥലമാണല്ലോ. ഇത് മറ്റേ പൂഴി മണല് അടിപൊളി നോക്കിയേ, പൂഴി മണല്. പൂഴി മണല് ആയിട്ട് കണ്ടില്ലേ, ഒരു ചെറിയൊരു സ്പോട്ട് അടിച്ചൊളിച്ചിരിക്കാൻ പറ്റിയ സ്പോട്ട്. ഇവിടെ അടിപൊളിയായി കേട്ടാ, ഇവിടെ നമ്മുടെ ടെൻ്റ് അടിച്ച് കഴിഞ്ഞാൽ അടിപൊളിയാ, സൂപ്പറാ. ഇതിൻ്റെ ശരിക്കുള്ള ഒരു വ്യൂ ഞാൻ കാണിച്ചു തരാം കേട്ടോ, ഡ്രോൺ പുറത്ത് കാണിച്ചു തരാം. ഇതിലെ ശരിക്കൊരു ഐലൻഡ് തന്നെയാണ് കേട്ടോ, അത് ഡ്രോൺ പറത്ത്. ഇപ്പൊ നമുക്ക് കൃത്യമായിട്ട് അതിന്റെ ഒരു ഭംഗി മനസ്സിലായി, നമ്മൾ എവിടെയാണ് നിൽക്കുന്നതെന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകാൻ പറ്റും. ഇതൊരു ബീച്ച് സെറ്റപ്പാ, ഐ മീൻ അവിടെ പോഴ ഇവിടെ ഇങ്ങനെ പൂഴിമണൽ വന്നിട്ട് അവിടേക്ക് അങ്ങോട്ട് പൂഴിമണലേക്ക് പോകുന്നുണ്ട്. അടിപൊളി, എന്ത് രസാന്നറിയോ, ശരിക്കും പറയല്ലേ ഹിഡൻ പ്ലേസ്. അത് ഹിഡൻ പ്ലേസ്, നമ്മുടെ ചാലക്കുടിയിൽ ആരും ഇതും കണ്ടിട്ടുണ്ടാവില്ല. ഐ മീൻ അത്രയ്ക്ക് ഫേമസ് ഒന്നല്ല ഇത് ഫേമസ് ആക്കുന്നത് ഞാനായിരിക്കും ഈ സ്ഥലം. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് ഇവിടെ ഒരു ദിവസം ടെൻ്റ് അടിച്ച് താമസിക്കുക, എന്ത് രസമായി. അതൊക്കെ ഒരു ലൈഫാണ് നമ്മുടെ പുഴയിലേ, കുറയ്ക്കും ഡെവലപ്മെൻ്റ് വരുത്താമെന്നുള്ളൂ. കാരണം ഇതുപോലത്തെ കുറേ സ്പോട്ടുകൾ നമ്മുടെ പുഴയിലുണ്ട്, അതൊക്കെ ഒന്ന് ടൂറിസ്റ്റൊക്കെ കൊണ്ടൊന്ന് പ്രൊമോട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാലേ എന്തോരം ഫോറിനേഴ്സ് വരും ഇവിടെ. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് കുറേ പൈസ കിട്ടും, നമ്മുടെ എക്കണോമിക് ഡെവലപ്മെൻ്റ് ഉണ്ടാവും. അതൊക്കെ അതൊക്കെ നമ്മുടെ കണ്ട വിണ്ണത്തരം ചെയ്യാൻ ഇവനെ കഴിഞ്ഞിട്ടുള്ളൂ, ബാക്കി ആരും. നമ്മുടെ എരയില്ലാതെ ചൂടുപിടിക്കുന്നു. അടുത്ത ജോജി ഇവന്റെ ആരോ കൊല്ലാൻ വേണ്ടി നോക്കുന്നുണ്ട്. നമ്മുടെ രാഹുലെ ദീ നാണിക്കല്ലേ, ഒരു കാര്യം പറയട്ടെ, താങ്ക് യു മച്ചി. രാഹുല് കാരണം കൊണ്ടാണ് നമുക്കിത് കാണാൻ പറ്റിയെ. എടാ കാര്യമായിട്ട് നീ ഇതിൽ നോക്കി, ക്യാമറയ്ക്ക് നോക്ക്, നീ ക്യാമറയ്ക്ക് നോക്കിയേ, ക്യാമറയ്ക്ക് നോക്കി. അല്ലെങ്കിൽ ഞാൻ ഇത് ഇട്ടു കേട്ടോ മൊത്തത്തിന്. ക്യാമറ ചൊറിയാമ്പുഴി മറ്റേ ഇതാണ് ചൊറിയാമ്പുഴു. എന്ന്
രാഹുൽ രാഹുൽ നോക്ക്, എന്റെ ഡ്രോൺ കണ്ടിട്ട് ഡ്രോണിൽ ആ വ്യൂസ് കണ്ടിട്ട് എന്നിട്ട് നീ പറഞ്ഞേ കാര്യം പറ. നീ ഇത് ക്യാമറ നോക്കി പറയണേ, നിന്റെ നാണം ഞാൻ നിന്നെ കളയും. എന്നിട്ട് നാണം എവിടെ നിന്ന് എടുക്ക, അന്ന് എവിടെ നിന്ന് എടുക്ക നീ പറയടാ. നമ്മുടെ നാണകം നീ കാര്യം പറ, നീ കാര്യം പറ, കാര്യം പറ. ദേ നമ്മുടെ നാട്ടിലെ മുണ്ടൂരാൻ നോക്കിയും കണ്ടിട്ടില്ല, അതുപോലെ ട്രൗസർ ഊരാനാണിത്. ട്രൗസർ എവിടെ കാണുന്നു അവിടെ വൈച്ചിത് പിടിയില്ല. കണ്ട കണ്ട അവന്റെ സ്വഭാവം കണ്ടില്ലേ. ഇഷ്ടപ്പെടാ സീരിയസ് ആയിട്ട് കാര്യം പറ, എങ്ങനെയുണ്ട് ആ ഡ്രോൺ കാര്യം പറ. കാര്യം പറ നാവി അഭിനയിക്കല്ലേ, അഭിനയിക്കല്ലേ, കാര്യം പറ. അവിടെ അമലി അടുത്ത ക്യാമറക്ക് നാണമുള്ള ഒരുത്തനാണ്. പക്ഷെ ഇവൻ എന്റെ എല്ലാം വീഡിയോസ് കണ്ടാ, വ്യൂസ് കുറവുള്ള വീഡിയോസ് ആണെങ്കിൽ എല്ലാം കണ്ടിട്ട് അഭിപ്രായം പറയുന്ന ഒരുത്തനാണ് ഇവൻ. ഇവിടെ കാര്യം പറ, അവിടെ ഹരി, ഹരി എന്താടാ പറയാനുള്ള, പെർഫെക്റ്റ് ഓക്കെ. അങ്ങനെ നോക്കി എന്ത് രസാന്നറിയോ. ഇവിടെ രണ്ട് ചൂണ്ട കിടക്കണ്ടായിരുന്നു. അപ്പൊ ഇവന്മാര് ഇവിടെ എരേനൊക്കെ പിടിച്ച് മീൻ പിടുത്തം തുടങ്ങിണ്ടായിരുന്നു. നമ്മുടെ ഹരി അമല് അവിടെ വിഷ്ണു അവിടെ നിന്ന് തുഴച്ച് വരണുണ്ടായിരുന്നു സൈക്കോടെ പോലെ. ഇതേ നമ്മുടെ രാഹുല്. അപ്പോ അപ്പോ അതെ നമ്മുടെ അമലും അതെ അതെ മീനുണ്ടല്ലോ, മീനുണ്ടല്ലോ. രണ്ടുപേരും ഒരുമിച്ച് മീൻ പിടിച്ചു. വലുതേതാ നോക്കാം, കണ്ടോ അടിപൊളി. രണ്ട് പള്ളാത്തിനെ കിട്ടിയിട്ടുണ്ട് ഇവിടെ, അടിപൊളി. ഇതിന്റെ ഉള്ളിലുണ്ടോ രണ്ടുപേർക്ക് ഒരുമിച്ച് മീൻ കിട്ടിയത് കണ്ട അത്ഭുതാണ്. അത് വേറെ ഒന്നുമില്ല, രാഹുൽ ഒരു മീൻ പിടിച്ചത് അത് കൊളുത്തി അങ്ങോട്ടിട്ടു, അമ്മലൊരു മീൻ പിടിച്ച് കൊളുത്തി അങ്ങോട്ടിട്ടു, രണ്ടും കൂടി ഇതിനുവേണ്ടി അഭിനയിച്ചു. നല്ലൊരു അഭിനയമായിരുന്നു. അത് കണ്ടോ ഇതുപോലെ മണലിലൊക്കെ ആക്കിയിട്ട് വെള്ളം മറിച്ച് അതിൻ്റെ ഉള്ളിൽ മീൻ ഇട്ടുണ്ട് കേട്ടോ. പള്ളാത്തി, ചെറിയ പള്ളാത്തി. ആ സ്വർണ്ണപ്പല്ലാ സിൽവർ പല്ലാ തന്നെ. അങ്ങനെ അടിപൊളിയാട്ടോ ഇവിടെ എന്ത് രസാന്നറിയിരിക്കാൻ, വേറെ ലെവല് സ്ഥലം. പിന്നെ ഈ സ്ഥലത്തിനെ കുറിച്ച് ഡീറ്റെയിൽ പറഞ്ഞു തരാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടേക്ക് വരണമെങ്കിൽ വഞ്ചി വേണം. ഇതിന്റെ എക്സാക്ട് ലൊക്കേഷൻ നമുക്കൊന്നും അറിയില്ല. ഇവരിങ്ങനെ തുഴഞ്ഞു നിന്നപ്പോൾ ഒരു സ്പോട്ട് കണ്ടു, ഇവിടേക്ക് ഒന്ന് കയറി നോക്കി. അപ്പോൾ അടിപൊളിയായിട്ട് കാണൂ. ഞാൻ ഡ്രോൺ പറത്തിയപ്പോഴാണ് ഇതിന്റെ ശരിക്കുള്ള സൗന്ദര്യം നമുക്ക് മനസ്സിലാകാൻ പറ്റുള്ളൂ. നമ്മളിങ്ങനെ തുഴഞ്ഞു പോകുമ്പോൾ നമുക്കൊന്നും മനസ്സിലാവില്ല, ഒരു ചെറിയ സ്ഥലം മാത്രമായിട്ട് നമുക്ക് തോന്നുള്ളൂ. പക്ഷേ ഡ്രോൺ പറത്തി ഇതിന്റെ ഒരു ഭംഗി കണ്ടപ്പോഴാണ് ഇതിനെ കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ടത്. സത്യം പറയുകയാണെങ്കിൽ ഡ്രോൺ പറത്തിപ്പോൾ ആ ഒരു വ്യൂ കണ്ടപ്പോൾ ഞാൻ ഇവിടെയാണെന്നുള്ള ഒരു സന്തോഷം എനിക്ക് ആത്മാർത്ഥമായിട്ടുണ്ടായിരുന്നു. അത് ഭയങ്കരമായിട്ട് ഇതിന് ഭംഗി കൂട്ടി. ഇതേ ഇവിടെ മീൻ, അതെ മീനുകളെ പിടിച്ചെടുത്തേക്കുണ്ട് കേട്ടോ. അപ്പൊ എന്താ പറയാ, ഇതിന്റെ ചെറിയൊരു ലൊക്കേഷൻ, അതായത് ഏതിന്റെ അടുത്താണെന്ന് ഞാൻ പറഞ്ഞുതരാം, ഏത് കരയുടെ അടുത്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ചേനത്താട് ഉണ്ട്, ചാലക്കുടിയിൽ ചേനത്താട് ഉണ്ട്, അത് നമ്മുടെ കലാപമേടിയുടെ നാടാണ്. അപ്പോ അതിന്റെ തൊട്ട് എടുത്താണ് ഈ സ്ഥലമുള്ളത്. അപ്പൊ അതെ നമ്മളിവിടെ നിന്ന് തെറിക്കാണ് നമ്മുടെ മീനുകളെല്ലാം ഇവര് വിടാൻ പോവാണ്. നമ്മളങ്ങനെ തിരിച്ചു പോവാണ്ടോ. അതെ പുറത്ത് കണ്ട അമൽ 47 ക്രിക്കറ്ററാണ്, നമ്മുടെ രാഹുല്. രാവിലെ താങ്ക് യു മച്ചി. അപ്പൊ എന്താ പറയാ, ഒന്നും പറയാനില്ല. ഇന്നത്തെ മോർണിംഗ് അടിപൊളിയായി, നല്ലൊരു സ്പോട്ടും കണ്ടു. ഇനി നമുക്ക് ഇങ്ങനത്തെ കുറെ ഹിഡൻ പ്ലേസുകൾ കാണാം ചാലക്കുടിയിലെ. അതേ പറ്റുള്ളൂ, കാരണം കൊറോണയൊക്കെയാണ്, ട്രാവൽ ചെയ്യാൻ പറ്റില്ല, അതിന്റെ കുറെ ഇഷ്യൂസൊക്കെ ഉണ്ട്. ഇതേ നമ്മുടെ ചെക്കന്മാര് അവിടെ പോകുന്നുണ്ട്. ഇതിന്റെ ഒരു വ്യൂ നോക്കിയേ ഞങ്ങളുടെ പുഴയുടെ, എന്ത് ഭംഗിയാന്നറിയോ. പൊള്ളി രാഹുൽ ആ ശരിക്കും ആ വില്ലേജിന്റെ ആ സ്റ്റൈലില് മുണ്ടും ഷർട്ടൊക്കെ ഇട്ട് അടിപൊളിയാ. ശരിക്കും ഇതുപോലെ തന്നെ കേട്ടോ നടക്കണേ, അടിപൊളിയാ. ശരിക്കും പറയാ രാഹുലിനെ കുറിച്ച് പറയുകയാണെങ്കിലേ, എന്താ പറയാ, ആള് അടിപൊളി മെമ്പറാ. കാരണം ശരിക്കും അതിനുള്ള ഒരു കാരണം ഞാൻ പറഞ്ഞുതരാം, അവനെ നിർത്തിക്കൊണ്ട് പൊക്കി പറയുന്നതല്ല, അവന് എല്ലാത്തിനെയും കുറിച്ച്, ഐ മീൻ ഈ പ്രകൃതിയിലുള്ള എല്ലാ സാധനത്തിനെ കുറിച്ച് അവന് നല്ലൊരു അറിവുണ്ട്. അതായത് മീനിന്റെ കാര്യമാണെങ്കിലും പ്രകൃതിയുടെ കാര്യം, ചെടികളുടെ കാര്യമാണെങ്കിലും അവനൊരു അറിവുണ്ട് അതിനെ കുറിച്ച്. അത് അതെന്താ, അവൻ പഠിച്ചെടുത്തതല്ല, അവന്റെ ലൈഫ് എക്സ്പീരിയൻസിൽ നിന്ന് അവൻ പഠിച്ച് പഠിച്ചെടുത്തേക്കാ. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. പുള്ളിനെ അങ്ങനെ പുള്ളിനെ നിർത്തി പറയുന്നത് പുള്ളിനെ ഇഷ്ടമല്ല. എന്തായാലും ഞാൻ അതിനെ ഇവനെ കുറിച്ച് പറയാം. അതുകൊണ്ട് അതിന് പറയാന്ന് വെച്ചു അങ്ങനെ. ആ അടിപൊളി ഇരുമ, നമ്മളിപ്പോ വേറെ സ്ഥലത്തേക്ക് ഇറങ്ങിയേക്കാട്ടോ. ഒരു സംഭവം കാണിച്ചു തരാം,
ഒരു പഴയ ഒരു അമ്പലം, അത് പോണ വഴി നമ്മുടെ രാഹുല കാണിച്ചെന്നെ. അത് ഞാൻ അത്ഭുതപ്പെട്ട് പോയി കണ്ടിട്ട്. പങ്കിട ഒന്ന് കാണിച്ചാടാ, ദവടങ്ക പണ്ടത്തെ പ്രേത സിനിമയിലേക്ക് കാണുന്ന ഒരു സ്പോട്ടില്ലേ, നമ്മുടെ അനന്തഭദ്രത്തില്, അങ്ങനത്തെ ഉള്ളൊരു മൂടുള്ള ഏരിയ. നമുക്ക് ഇപ്പൊ കയറാം പാടാ. ഈ ആദ്യം പോ, ഞാനാക്കി കൂടെ വരാ. എന്ത് രസ, വേറെ മൂട്. ഇത് ചിലപ്പോൾ ആൾക്കാർ അറിയണ്ടാവില്ല ഈ അമ്പലത്തിനെ കുറിച്ച്. ചിലപ്പോൾ എല്ലാവരും കുടുംബക്ഷേത്രം ആയിക്കോട്ടോ, പറയാൻ പറ്റില്ല. നോക്കാം ഉള്ളി എന്ത് രസം നോക്കി കണ്ട, പഴയൊരു സ്റ്റെപ്പും അവിടെ പോഴ. എൻ്റെ പൊന്നെ, അയ്യോ ഇവിടെ ഫെൻസ് ചെയ്തിണ്ട്, ഇവിടെ ഗേറ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട്. എടോ നോക്കിയേ, ഇതേ നമുക്ക് കാണാട്ടോ അമ്പലം. കണ്ട പഴയൊരു സെറ്റപ്പ്, കണ്ട എൻ്റെ പൊന്ന് ഗൈസ്, പഴയ ഒരു അമ്പലല്ലേ, നമ്മുടെ സിനിമയിലൊക്കെ കാണാവില്ല ആ ഒരു മൂഡ്. നീ ആദ്യമായിട്ടല്ലേ കാണേ, നീ ആദ്യമായിട്ടല്ലേ കാണേ, വേറൊരു മൂഡില്ലേ. ദൈവമേ, ശരിക്കും പറഞ്ഞാലേ അനന്തഭദ്ര സിനിമ കണ്ട ഒരു മൂഡില്ലേ, അതുപോലത്തെ ഒരു ഫീലിങ്. എന്റെ പൊന്നു, ഇതൊക്കെ ശരിക്കും പറയാല്ലേ, ഇതൊക്കെ പുറം ലോകം അറിയണത്. ഇങ്ങനത്തെ ഒരു കാര്യം ഇപ്പോഴും ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാല് വലിയ കാര്യം തന്നെയാ. കണ്ടോ നോക്കി, ഇവിടെ അധികം ശബ്ദം വെച്ച് സംസാരിക്കാന്ന് വെച്ചാൽ അവിടെ വേറെ എന്താ ആൾക്കാരൊക്കെ ഉണ്ട്, അവര് വല്ല പ്രശ്നമാക്കുന്ന വെച്ചിട്ട് ശബ്ദം വെച്ച് സംസാരിക്കാത്തെ. മതിലൊക്കെ ഉണ്ടാ പിടിച്ചേ, ഈ മതിലിന്റെ ഒരു ഇതൊക്കെ പണ്ടത്തെ മതിലേ, ആ വെട്ടുകല്ലൊക്കെ വെച്ചിട്ടുള്ള മതില്, ആ ഒരു സെറ്റപ്പ്. അവസാനം ഞങ്ങൾ പുറപ്പെട്ട സ്ഥലത്ത് തന്നെ തിരിച്ചെത്തി. ദേ വഞ്ചി കെട്ടാണ്ടോ, ഫൈനലി അങ്ങനെ നമ്മൾ തിരിച്ചെത്തിയാണ്. ഇന്നത്തെ ദിവസം അടിപൊളിയായിരുന്നു. രാവിലെ തന്നെ ഒരു വഞ്ചി പൂവ കാഴ്ചകൾ, ആ ഐലൻഡ് ഒന്നും പറയല്ല, സൂപ്പർ ആയിരുന്നു. അതിന്റെ മെയിൻ കാരണം എന്താ, നമ്മുടെ രാഹുലാണ്ട്ടോ. പിന്നെന്താ പറയാ, ഇങ്ങനത്തെ കാഴ്ചകളൊക്കെയും കാണാനില്ല. എന്റെ ഒരു അഭിപ്രായത്തിൽ ഭാഗ്യമൊക്കെ വേണം, ഈ ഭാഗ്യമൊക്കെ ഉള്ളവർക്കാണ് ഇതൊക്കെയും കിട്ടുള്ളൂ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ എന്റെ പ്രായത്തിലുള്ള ആൾക്കാർക്കൊക്കെ നല്ല രീതിയിൽ മിസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് ഒന്നും പറയല്ലേ, വേറെ ലെവല്, വേറെ മൂഡ് തന്നെ. പിന്നെ നമുക്ക് കേരളത്തിന്റെ പുറത്തുള്ള യാത്രകൾ ഇപ്പൊ ഒന്നും നടക്കില്ല. പിന്നെ കേരളത്തിൽ തന്നെ യാത്രകളൊന്നും പോസിബിൾ അല്ല. എന്റെ ചാലക്കുടിയിലത്തെ കുറച്ച് ഹിഡൻ പ്ലേസുകൾ, യാത്രകളൊക്കെ നമുക്ക് ചെയ്യാം. അതിന്റെ നല്ല വീഡിയോസ് നിങ്ങൾക്ക് ഞാൻ തരും, ഉറപ്പാണ് പറയണേ. അപ്പൊ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാ, ഷെയർ ചെയ്യാ, പറയടാ അവനെ പറയ, സബ്സ്ക്രൈബ് ചെയ്യാ. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് തൊട്ടപ്പുറത്തെ ബെല്ലൈക്കണം കൂടി അമർത്തിയിട്ട് ഓളിലേക്കാണ് ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്യുക, അതിൽ കുറേ റീൽസ് ഇട്ടുണ്ട്. അതിൽ ഒരു റീൽസൊക്കെയും 200K കഴിഞ്ഞു, നല്ല അഭിപ്രായങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഫേസ്ബുക്ക് പേജും കൂടി ഒന്ന് ഫോളോ ചെയ്യുക കേട്ടോ. അപ്പം എല്ലാവർക്കും ബൈ, ചാലക്കുടിക്കാരുടെ വക ബൈ.